الأصل الثاني، السؤال الثاني الذي تسأل عنه في قبرك، ما دينك؟ قبرل രണ്ടാമതായി ചോദിക്കപ്പെടുന്ന ചോദ്യം ഏതാണ് നിന്റെ മതം എന്നതാണ്. تقول الإسلام ديني. بني പറയും ഇസ്ലാം ആണ് എന്റെ മതം എന്ന്. أنا مسلم. ഞാൻ മുസ്ലിമാണ്. ما هو الإسلام؟ എന്താണ് ഇസ്ലാം؟ الإسلام هو أن تسلم لله بأنواع التوحيد الثلاثة، تفرد الله بأنواع التوحيد الثلاثة. إسلام എന്നാൽ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളും അല്ലാഹുവിനെ മാത്രമായി നീ അംഗീകരിക്കലാണ് ഇസ്ലാം. المسلم لابد ينقاد، لابد أن يطيع الله سبحانه وتعالى ولا يعصي، ولا يمكن أن تأتي لمسلم تقول صلي، يقول لا ما أصلي. مسلم لابد تنقاد تصلي. المسلم ആണെങ്കിൽ അല്ലാഹുവിനെ പൂർണ്ണമായും കീഴ്പ്പെടൽ അവന്റെ റബ്ബിനെ വിധേയമാവൽ അനിവാര്യമാണ്. അവൻ നിസ്കരിക്കണം. ഒരാൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവന്റെ മുസ്ലിമാണ് എന്ന് എന്ത് അർത്ഥമുണ്ട്? ഒരു മുസ്ലിമാണോ അവൻ നിസ്കരിച്ചേ പറ്റൂ? അതേപോലെ മുസ്ലിം ആണെങ്കിൽ ബഹുദൈവ ആരാധനയുടെ എല്ലാ തലത്തിൽ നിന്നും പൂർണ്ണമായും അവൻ ഒഴിവാകണം. അവന്റെ കൽബ് കൊണ്ടും അവന്റെ ശരീരം കൊണ്ടും എല്ലാ അർത്ഥത്തിലും ഒഴിവാകലും അനിവാര്യമാണ്. അഥവാ ഇസ്ലാം എന്നാൽ ഒന്ന് പൂർണ്ണമായും റബ്ബിന് വിധേയപ്പെടലാണ്, അവന് വഴിപ്പെടലാണ്, അവന് വിരുദ്ധമായ അതിന് വിരുദ്ധമായ ശിർക്കിന്റെ വഴികളിൽ നിന്നും അതിന് ആളുകളിൽ നിന്നും അവൻ പൂർണ്ണമായും ഒഴിവാകലുമാണ് ഇസ്ലാം. الدين الاسلامي مراتب الدين ثلاث مراتب ثلاث درجات. الاسلام മൂന്ന് സ്ഥാനങ്ങളായി മൂന്ന് നിലവാരങ്ങളായി നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. المرتبه الاولى الدرجه الاولى الاسلام. ഒന്നാമത്തെ مرتبة الاسلام ആണ്. واعلى منها المرتبه الثانيه الايمان. രണ്ടാമത്തെ അതേക്കാൾ കൂടി ഉയർന്ന സ്ഥാനമാണ് അതാണ് ഈമാൻ. والمرتبه الثالثه اعلى المراتب الاحسان. ഏറ്റവും ഉയർന്ന മർത്തബയാണ് ഇഹ്സാൻ അതാണ് മൂന്നാമത്തേത്. المرتبة الأولى الإسلام أركان الإسلام خمسة. ونامت الإسلام. أدنى أنج نربند كذا يقولون. المرتبة الثانية الإيمان أركان الإيمان ستة. نامت بعهم إيمان أدنى أدنى أركان يقول أرنا ما بنا. المرتبة الثالثة الإحسان، الإحسان ركن واحد والله أعلم. منامت أنتم بدانا بتا ونيل ما يبعهم إحسان أدنى أدنى ورد كذا كمان أني واجي ما يمدابين ده.